ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി വി എന്നാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇന്ന് എൻ്റെ കൂടെയുള്ള വാഹനം ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. മഹേന്ദ്ര താറാണ്, ഏറ്റവും പുതിയ താറാണ്. അപ്പോൾ ചില ആളുകൾ ചിന്തിക്കും, ഈ പുതിയ താറെന്ന് വെച്ചാൽ കാഴ്ചയിൽ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഈ ഒരു വാഹനത്തിൽ സംഭവിച്ചു. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വാഹനം നിങ്ങൾക്കിപ്പോൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. നേരത്തെയുള്ള പ്രൈസിനെയും കാട്ടി ഒരുപാട് പ്രൈസ് കുറവാണ് ഈ ഒരു വാഹനത്തിന്. അതിൽ അപ്പോൾ അത്രയും പ്രൈസ് കുറഞ്ഞ സമയത്ത് എന്താണ് ഇതിൽ നിന്ന് പോയതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. നേരത്തെ ഫോർ വീൽ ഡ്രൈവും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വാഹനമായിരുന്നു, ഇപ്പോഴും ആ വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് വന്ന സമയത്ത് ആ ഒരു ഫോർ വീൽ ഡ്രൈവും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി നോർമൽ ഒരു വാഹനം പോലെയാണ് മഹേന്ദ്ര ഈ ഒരു താറിന് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. RWD എന്നാണ് പറയുന്നത്, അതായത് റിയൽ വീൽ ഡ്രൈവ്. ആ ഒരു സിസ്റ്റമാണ് ഇപ്പം ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസിനകത്ത് ഒരുപാട് കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഡീസലിലും പെട്രോളിലും നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. ഡീസലിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് വേരിയൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. AX ഓപ്ഷൻ എന്നൊരു വേരിയൻറ്റും അതുപോലെ LX എന്നൊരു വേരിയൻറ്റുമാണ് ഡീസലിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു AX ഓപ്ഷൻ എന്ന വേരിയൻറ്റിൽ അലോയ്സോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഒരു സാധാ ഒരു വാഹനം മാത്രമാണ്. അങ്ങനെ ഒന്നും തന്നെ ഇല്ല, ഒരു ബേസ് മോഡൽ വാഹനം പോലെയാണ് AX ഓപ്ഷൻ എന്നൊരു വേരിയൻറ്റ് വരുന്നത്. LXലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നത്, അതായത് ഈ കിടക്കുന്നത് LX എന്ന ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ് ഈ ഒരു RWD വകഭേദത്തിൽ. പിന്നെ പെട്രോളിലേക്ക് വരുന്ന സമയത്ത് LX എന്നൊരു വേരിയൻ്റ് മാത്രമേ നമുക്ക് പെട്രോളിൽ വരുന്നുള്ളൂ. ഡീസൽ വാഹനം നമുക്ക് മാനുവൽ മാത്രമേ കിട്ടൂ. പെട്രോളിലേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലാണ് പെട്രോൾ വാഹനം വരുന്നത്. പിന്നെ പ്രൈസിലേക്കൊക്കെ നിറക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് പ്രൈസ്. അതായത് ഞാൻ പറഞ്ഞു, ഡീസൽ വാഹനത്തിൽ രണ്ട് വേരിയൻ്റ് ഉണ്ട്. AX ഓപ്ഷൻ, AX ഓപ്ഷൻ ഡീസലിലേക്ക് വരുന്ന സമയത്ത് 1,11,96,000 രൂപയാണ് വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ്. എത്രയാണ് പ്രൈസ്? AX ഓപ്ഷൻ മാനുവലിന് ഡീസലിന് 1,11,96,000 രൂപയാണ്. LX ഡീസലിലേക്ക് പോകുന്ന സമയത്ത് 1,13,40,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പെട്രോൾ വേരിയൻറ്റിലേക്ക് പോകാം. പെട്രോളിൽ നമുക്ക് ഒറ്റ വേരിയൻ്റേ ഉള്ളൂ, LX എന്ന വേരിയൻറ്റ്. അതിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു വാഹനം കിട്ടും. അതിലേക്ക് പോകുന്ന സമയത്ത് 1,16,14,000 രൂപയും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ വെയിറ്റ് മീറ്ററും കാര്യങ്ങളൊന്നും നിലവിലിപ്പോൾ ഇല്ലെന്നാണ് ഷോറൂമിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വാഹനം താറന്ന വാഹനം കിട്ടും. ഒരു ആദ്യമൊക്കെ ഒരുപാട് വെയിറ്റ് മീറ്റർ ആയിരുന്നു, ഇപ്പം വെയിറ്റ് മീറ്ററുടെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനിയൊരു പ്രൈസിൻ്റെ ഒരു വ്യത്യാസം ഞാനൊന്ന് പറഞ്ഞുതരാം നിങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പം നമ്മുടെ ഈ ഒരു RW, അതായത് റിയൽ വീൽ ഡ്രൈവ് വാഹനം, നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 1,11,96,000 ഓൺ റോഡ്. പക്ഷേ നിങ്ങൾ 4x4 കടക്കുന്ന സമയത്ത് 1,18,45,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത്, അത് ഡീസൽ. അപ്പോൾ ആ ഒരു പ്രൈസ് ഡിഫറൻസ് എത്രയാണ്? ടൂ വീൽ ഡ്രൈവ്, ഈ ഒരു റിയൽ വീൽ ഡ്രൈവ് വാഹനത്തിന് 11,96,000 സ്റ്റാർട്ടിംഗ് പ്രൈസ്. പക്ഷേ 4x4 1,18,45,000 ഡീസലിൻ്റെ പ്രൈസുകൾ. അതായത് ഏകദേശം 6,45,000 രൂപയ്ക്കാണ് പ്രൈസ് വ്യത്യാസം വന്നിട്ടുള്ളത്. അതൊരു വലിയൊരു വ്യത്യാസം തന്നെയാണ്. അതായത് ഇതിന് ഇതുകൊണ്ട് മഹേന്ദ്ര ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്രെറ്റയൊക്കെ എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമർ, ഒരു ക്രെറ്റ അല്ലെങ്കിൽ വെന്നൂൻ്റെ ഒക്കെ ഒരു ടോപ്പിൻ്റെ അല്ലെങ്കിൽ ബ്രസ്സയുടെ ഒരു ടോപ്പിൻ്റെ ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമർ, നേരത്തെ പ്രൈസ് അത്ര താത്ത് കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം നിലവിൽ മഹേന്ദ്ര ഇറക്കിയിട്ടുള്ളത്. അതായത് ഇതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, പുതിയൊരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഡീസൽ എഞ്ചിൻ പുതിയൊരു എഞ്ചിനാണ്. ആ ഒരു എഞ്ചിൻ്റെ സ്പെക്കുകളും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഒരു 2.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ സ്വന്തമാക്കാനായിട്ട് പറ്റും. ഒരു നോർമലി ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തേക്ക് ഈ 2.5 ലക്ഷം രൂപ അടച്ച് എടുത്തു കഴിഞ്ഞാൽ 21,000 രൂപ റേഞ്ചിൽ EMI വരും. 7 വർഷമാണെങ്കിലോ ഏകദേശം ഒരു 16,500 റേഞ്ചിലും EMI വരും. അത് പ്രൈവറ്റ് സെക്ടർ നോർമലി വരുന്ന ഒരാളാണ്. പക്ഷേ ഇത് സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ EMI നല്ല വേരിയേഷൻ വരും. അതായത് 5 വർഷത്തേക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഏകദേശം ഒരു 19,000 രൂപ റേഞ്ചിലെ EMI വരികയുള്ളൂ. 7 വർഷത്തേക്കാണെങ്കിലും 14,000 രൂപ റേഞ്ചിലെ EMI വരും. നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നുണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപ അടച്ച് ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 14,000 രൂപ റേഞ്ചിൽ മാത്രമേ നിങ്ങൾക്ക് EMI വരും. പ്രൈവറ്റ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ 16,500 റേഞ്ചിലും EMI വരും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് റേറ്റ് കുറച്ച് കുറവാണ്, ബാങ്കുകൾ കുറച്ച് താത്ത് ചെയ്യുന്നത്. ആരും കുറ്റമൊന്നുമല്ല, ഷോറൂമാർ തെറ്റൊന്നുമല്ല, ബാങ്കുകൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാനായിട്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞത്. അതായത് പ്രൈസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, വേരിയൻ്റ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ ഒരു RWD വേരിയൻറ്റിലെ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണിത്. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ലുക്ക് വൈസ് നിങ്ങൾ നോക്കും, നമ്മുടെ പഴയ താറ് തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു ഫ്രണ്ട് ലുക്കൊക്കെ നോക്കുന്ന സമയത്ത് നേരത്തെയുള്ള താറ് എങ്ങനെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനവും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബോഡിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ മഹേന്ദ്ര ചെയ്തിട്ടില്ല.
അതായത് ആ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് തന്നെ ആ ഒരു അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ഗ്രില്ല് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്യാവശ്യം ഉള്ളിൽ തന്നെ നെറ്റും കാര്യങ്ങളും നെറ്റും കാര്യങ്ങളൊക്കെ ആ ഉള്ളിലായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ബമ്പറൊക്കെ കണ്ട ആ ഒരു ബമ്പറിലേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഹെവി ആയിട്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഫുള്ളി ബ്ലാക്ക് ഫിനിഷാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഇത് ഫൈബർ മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് സ്റ്റീലോ കാര്യം അങ്ങനത്തെ സ്ട്രോങ് ആയിട്ടുള്ളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനത്തെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയുന്നത് ഒരുപാട് സ്ഥലത്ത് താർ എന്നൊരു ബാഡ്ജിങ് ഒരുപാട് സ്ഥലങ്ങളിൽ മഹേന്ദ്ര നൽകിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ആ ഒരു താർ എന്ന ബാഡ്ജിങ് കാണാം. വേണമെങ്കിൽ അത്യാവശ്യം ഒരാൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാനൊക്കെ പറ്റുന്നില്ല. ആ ഒരു രീതിയിൽ നമുക്ക് അത്യാവശ്യം ഇരുന്നൊക്കെ ചെയ്യാം. പിന്നെ വേണമെന്ന് ഇവിടെ കയറി ഇരിക്കാം ആ ഒരു രീതിയിലും. പിന്നെ ഫോഗ് ലാമ്പിലേക്ക് പോകുന്ന സമയത്ത് എൽഇഡി ഒന്നുമില്ല ഫോഗ് ലാമ്പ്, നോർമലി ഒന്നും ഹാലജൻ ടൈപ്പ് ഫോഗ് ലാമ്പ് യൂണിറ്റ് ആണ്. ഹെഡ് ലാമ്പിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു റൗണ്ട് ഷേപ്പാണ് ഹെഡ് ലാമ്പിൽ നൽകിയിട്ടുള്ളത്. അതും ഒരു ഹാലജൻ ടൈപ്പ് രീതിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പോർഷനായിട്ട് ടേൺ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഫ്രണ്ടിൽ പറയാനായിട്ട് വേറെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വൈപ്പറിൻ്റെ വാഷർ നോസിലൊക്കെ ഈ ഒരു പോർഷനിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു ഹുഡിൻ്റെ പോർഷനിലാണ് വരുന്നത്. ആ ഒരു ഹുഡിലേക്ക് അത്യാവശ്യം ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. മഹീന്ദ്ര എന്നൊരു ബാഡ്ജിങ് ഈ ഒരു ഫ്രണ്ടിലായിട്ട് നൽകിയിട്ടുണ്ട്. വേറെ ലോഗോസോ കാര്യങ്ങളോ നൽകിയിട്ടില്ല. പിന്നെ രണ്ട് വൈപ്പർ അങ്ങനത്തുള്ള കാര്യങ്ങൾ. ഒരുപാടെങ്കിൽ വലിപ്പമേറി ഗ്ലാസ് ഏരിയ അല്ല. നമ്മൾ അകത്തിരിക്കുന്ന സമയത്ത് നല്ലൊരു വിസിബിലിറ്റി റോഡിനോട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഒതുക്കിയാണ് ആ ഒരു ഗ്ലാസ് ഏരിയ ഡിസൈൻ ചെയ്തത്. പിന്നെ നിങ്ങൾ സൈഡിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. നേരത്തെ ഉള്ള വാഹനം എങ്ങനെയാണോ, ഫോർ ഇൻറ്റു ഫോർ വാഹനം എങ്ങനെയാണ്, ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു സൈഡ് പ്രൊഫൈൽ വന്നിട്ട്. ഹാർഡ് ടോപ്പാണ് വാഹനത്തിൽ വരുന്നത്. അലോയിലേക്ക് പോകുന്ന സമയത്ത് അലോയിൽ നമുക്ക് ആ ഒരു മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഗോ പ്ലേസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. സിയേറ്റിൻ്റെ ടയറാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തത്. നമ്മൾ ആ ഒരു ടയർ കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ഹെവി ഫീല് നമുക്ക് ആ ഒരു ടയർ കാണുന്ന സമയത്ത് തന്നെ തോന്നുന്നുണ്ട്. 18 inch ടയർ വരുന്നത്. 255/65 R18 ആണ് ടയർ പ്രൊഫൈൽ. അവിടെയും നമുക്ക് ആ ഒരു താറുന്ന ഒരു ബാഡ്ജിങ് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് ടേൺ ഇൻഡിക്കേറ്റർ കാണാം. ഇതൊക്കെ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങിന് നമുക്ക് സാധാരണ വാഹനം കാണുന്നത് തന്നെയാണ്. അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അത് അവിടെ കണ്ടിന്യൂ ചെയ്താണ് ഇവിടെ വന്നൊരു സൈഡ് സ്റ്റെപ്പ് എന്ന രീതിയിലേക്ക് അത് കൺവേർട്ടായി മാറുന്നുണ്ട്. പിന്നെ നാട് ഇവിടെയും താറുന്നൊരു ബാഡ്ജിങ്ങാണ്. നാട് ഇവിടെയും നമുക്ക് താറുന്നൊരു ബാഡ്ജിങ്ങാണ്. വലിപ്പമേറിയ മിററാണ് നൽകിയിട്ടുള്ളത്. ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. ഡോർ ഹാൻഡിലേക്ക് പോകുന്ന സമയത്തും ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ആ ഒരു റിയർ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു റിയർ ടയർ അതും നമുക്ക് ആ ഒരു സെയിം സിയേറ്റിൻ്റെ ടയർ തന്നെയാണ് വാഹനത്തിൽ. ഇപ്പോൾ ഫ്രണ്ടിൽ ഏതാണ് ആ ഒരു ടയർ തന്നെ നമുക്ക് റിയർ സൈഡിലും വേറെ ആ ഗ്ലാസ് ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പത്തിൽ ആ ഒരു ഗ്ലാസ് ഏരിയ റിയർ സൈഡിൽ നൽകിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഹൈറ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് ലെങ്തിലേക്കൊക്കെ നമുക്കൊന്ന് കിടക്കാം. 3985 mm ആണ് ലെങ്ത് വാഹനത്തിന് വരുന്നത്. 1850 mm വിക്ത് വരുന്നുണ്ട്. 1855 mm ഹൈറ്റും 2450 mm വീൽ ബേസും ഈ ഒരു വാഹനത്തിന് മഹീന്ദ്ര നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ റിയർ സൈഡിലേക്ക് വരിക. ഹാർഡ് ടോപ്പാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. റിയർ സൈഡിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈല്. ആ ഒരു സ്പെയർ ടയറും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലോട്ട് പ്ലേസ് ചെയ്തേക്കുന്നതായിട്ട് കാണാം. ടെയിൽ ലാമ്പ് എൽഇഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല, നോർമലി വരുന്നത് തന്നെയാണ്. അത്യാവശ്യം വലിപ്പത്തിൽ ആ ഒരു ബമ്പറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടില്ല. ഒരുപാടങ്ങ് ബൂട്ട് സ്പേസ് നമുക്ക് അവകാശപ്പെടാനായിട്ടൊന്നുമില്ല. ശകലം ബൂട്ട് സ്പേസ് മാത്രമേ നൽകിയിട്ടുള്ളൂ. സീറ്റ് മടക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ബൂട്ട് സ്പേസ് കിട്ടും. ഇതൊരു നേരത്തെ നിങ്ങൾക്കറിയാം ഒരു താറിൻ്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇനി അത് ബൂട്ട് സ്പേസോ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കരുതാരും. ഇത് നമുക്ക് ക്ലോസ് ചെയ്തേക്കും. ഈ ഒരു രീതിയിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നത്. സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് അറിയായിരിക്കും. അവിടെ ഞാൻ അകത്തേക്ക് വരാം. ഇതാണ് ഇത് ആ ഒരു മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഗോ ഒക്കെ ആ ഒരു കീക്കകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോർമലി വരുന്ന കീ തന്നെയാണ്. പുഷ്പട്ട സ്റ്റാർട്ടർ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനുള്ളിൽ വരുന്നില്ല. ഇതാണ് കീ. പിന്നെ നേരത്തെ നിങ്ങൾക്കറിയാം അതാണ് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് 4x4 എന്നൊരു ബാഡ്ജിങ് ഒക്കെ നേരത്തെ ഉള്ള വാഹനത്തിൽ നൽകിയത്. 4x4 വരുന്നുണ്ട്. ഇതിപ്പോൾ 4x4 അല്ല, ആ ഒരു സ്റ്റിക്കറിങ് ആ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട്. കീ ഇട്ട് തുറക്കാനുള്ള ഒരു ഓപ്ഷനും നൽകിയിട്ടുണ്ട് കേട്ടോ അവിടെ. ഈ ഒരു സൈഡ് സ്റ്റെപ്പ് ഉള്ളത് വളരെ ഉപകാരമാണ്. നമുക്ക് കയറാനായിട്ട് വളരെ സിമ്പിളാണ്. കുറച്ച് നമ്മൾ സാധാരണ വാഹനം കാണുന്നവർക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ എല്ലാം യൂസ്. ആ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഹെവി ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. താർ എന്നൊരു ബാഡ്ജിങ് നമ്മൾ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും കൊള്ളാം. മിറർ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ നമ്മൾ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് കയറാം. സീറ്റൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ട് എൻ്റെ സീറ്റ് അതിനകത്ത് നൽകിയിട്ടുള്ളത്. എനിക്കിപ്പം ഒരുപാട് വണ്ണം വേണം. കുറച്ച് കുറച്ചുകൂടെ വണ്ണം ഉള്ളവർ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. അത് ഇരുന്ന് നോക്കിയെങ്കിൽ നമുക്ക് അറിയാൻ പറ്റൂ. സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ സ്റ്റിയറിങ്ങിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റിയറിങ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു AC വെൻ്റാണ് ഇവിടെയായിട്ട് കാണാം. പിന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്. അത് ഇപ്പോഴത്തുള്ള മിക്ക വാഹനങ്ങളും അതിപ്പോൾ ഒരു ഫീച്ചറായിട്ട് അത് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങളിലും അത് ഉള്ളത് തന്നെയാണ്. ഈ ഒരു വാഹനത്തിലും അത് കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ഇൻസ്ട്രമെൻ്റ് കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി അകത്ത് കയറിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡ്. നേരത്തെ ഉള്ള വാഹനം പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റിയറിങ്ങിലേക്ക് വരാം. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയത്. ഏറ്റവും പുതിയ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനുള്ളിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ആ ഒരു ഇൻസ്ട്രമെൻ്റ് കസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റലൊന്നും അല്ല, ചെറിയൊരു പോർഷൻ മാത്രമേ ഡിജിറ്റലായിട്ട് വരുന്നുള്ളൂ. അത്യാവശ്യം കാര്യങ്ങൾ എല്ലാം അതിനുള്ളിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. നോർമലി വരുന്ന ഒരു വാഹനം
പോലെ തന്നെയാണ്. ഒരുപാട് അങ്ങ് ഗിമിക്കായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും തന്നെ അതിനുള്ളിൽ നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അത് എടുത്ത് പറയേണ്ട കാര്യവും വരുന്നില്ല. ഇൻസ്റ്റം അതുപോലെ തന്നെ ഇൻഫോർട്ടൻ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നേരത്തുള്ള വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ഇൻഫോർട്ടൻ സിസ്റ്റം തന്നെയാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇതിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആണ്. റിവേർട്സ് ക്യാമറ ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ രണ്ടാമത് ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു ഇൻഫോർട്ടൻ സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും കാര്യങ്ങളാണ് ഈ ഒരു പോർഷനായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എ സി വെൻറ്റിൻ്റെ ഡിസൈനൊക്കെ നല്ല രസമുണ്ട്. ഇവിടെയായിട്ട് ചെറിയൊരു മാറ്റ് ഫിനിഷ് പോലെ തോന്നിക്കുന്ന ഒരു ചെറിയൊരു വർക്കൊക്കെ നൽകിയിട്ടുണ്ട്. അതിന് ചുറ്റും ഗ്ലോസി ഫിനിഷൊക്കെ വരുന്നുണ്ട്. അത് കുഴപ്പിയാണ് ബ്ലാക്ക് ഫിനിഷ് എന്ന് പറയാം. നല്ല രീതിയിൽ നല്ല പെട്ടെന്ന് കൂളാവുന്നുണ്ട് ഈ ഒരു വാഹനം. റിയർ എ സി വെൻറ്റിൻ്റെ ആവശ്യം ഈ ഒരു വാഹനത്തിനുള്ളിൽ വരുന്നില്ല. താഴേക്ക് പോകുന്ന സമയത്ത് ആ ഒരു എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ കുറച്ച് എയർ ബാഗ് ഓഫ് ആക്കേണ്ടത്, ഓൺ ആക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെയുള്ള കുറച്ച് കൺട്രോൾസാണ് ആ ഒരു പോർഷന് വരുന്നത്. വോക്സ് കണക്റ്റിൻ്റെ ഒരു ഓപ്ഷനും യു എസ് പിയും, അത് നമുക്ക് ചാർജറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ടോൾ ബാർസിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് സെപ്പറേറ്റ് ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. ഫോണും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു പോർഷനായിട്ട് നിങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റും. ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കമ്പനി നൽകിയിട്ടുണ്ട്. 6 സ്പീഡാണ് ഈ ഒരു ഗിയർ ബോക്സ് വരുന്നത്. കണ്ട ആ കുറച്ച് അടുത്തോട്ടാണ് ഈ ഒരു രീതിയിലാണ് റിവേഴ്സ് ഇടേണ്ടതാണ്. ഈ ഒരു പോർഷൻ കണ്ട ഇത് പിടിച്ചതിന് ശേഷമാണ് ഫ്രണ്ടിലേക്കാണ് നമ്മൾ റിവേഴ്സ് ഇടുന്നത്. ഈ ഒരു രീതിയാണ് കണ്ടോ. ചിലർക്ക് അത് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത്, ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വാഹനം എടുക്കുന്നവർ പെട്ടെന്നൊന്ന് പതറിപ്പോയി എങ്ങനെയാണ് റിവേഴ്സ് ഇടേണ്ടത് എന്ന് വിചാരിച്ച്. പിന്നെ ടു ഡോർ പവറിൻ്റെ ആണ് വരുന്നത്. അത് എന്തുകൊണ്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്, എല്ലാവർക്കും അറിയാം. ഇത് ഒരു നേരത്തെ ഉള്ള വാഹനം എന്ന് വെച്ചാൽ 4x4 ഓഫ് റോഡ് പർപ്പസിന് വരുന്നതാണ്. ആവശ്യമെങ്കിൽ ഈ ഒരു ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇളക്കി വെച്ചതിന് ശേഷവും നമുക്ക് ഈ ഒരു വാഹനം കൈകാര്യം ചെയ്യാൻ പറ്റും. അതിനൊക്കെ കൊണ്ടാണ് ഈ ഒരു പോർഷനായിട്ട് കമ്പനി നൽകിയിട്ടുള്ളത്. അത് ഇപ്പോഴും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ട് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അതിന് ചുറ്റും റോം എലമെൻ്റൊക്കെ നൽകി നല്ല മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആമർസോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കൊന്ന് ആഫ്റ്റർ മാർക്കറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കാം. കാര്യം എവിടെയെങ്കിലുമൊക്കെ ഇതൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഒരുപാട് കാണും. ആഫ്റ്റർ മാർക്കറ്റ് വേണമെങ്കിൽ ചെയ്യാം. ആഫ്റ്റർ മാർക്കറ്റ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞൊരു തവണ താറിൻ്റെ വീട് ചെയ്യാൻ നേരത്ത് ഷോറൂമിൽ സംസാരിച്ച സമയത്ത് അവരന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ തന്നെ ഈ ഒരു ആംബ്രസും കാര്യങ്ങളൊക്കെ ചെയ്തു തരും എന്ന രീതിയിൽ ഷോറൂമിൽ അന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. വേറെ വാഹനത്തിന് വീട് ചെയ്യാൻ പോയ സമയത്താണ്, നമ്പറുണ്ടല്ലോ, അതൊന്ന് വിളിച്ചു വെച്ചാൽ മതി. കറക്റ്റായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു ഷോറൂമിൽ തന്നെ ചെയ്തു തരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ സ്റ്റോറേജ് സ്പേസിലേക്ക് പോകാം. ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കമ്പനി നൽകിയിട്ടില്ല കേട്ടോ. ശകല സ്പേസ് മാത്രമേ അതിനുള്ളിൽ വരുന്നുള്ളൂ. ഇവിടെ ഒരു ഹാൻഡിൽ നൽകിയിട്ടുണ്ട് നമുക്ക് പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതും ഇതെന്തുകൊണ്ടാണെന്ന് അറിയാം, ഒരു ഓഫ് റോഡ് പർപ്പസിനൊക്കെ പോകാൻ ഇതുള്ള ഒരു വാഹനമാണ്. ഇതിപ്പോൾ 4x4 അല്ല, ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. കാര്യം ഇതിൻ്റെ ബോഡി ആയാലും അല്ലെങ്കിൽ ഡാഷ്ബോർഡ് ആയാലും എല്ലാം സെയിം തന്നെ. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ തന്നെ എല്ലാം വരുന്നത്. അത്യാവശ്യം ഓഫ് റോഡിന് ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. കാര്യം ഇപ്പോൾ ഈ ക്രെറ്റ ആയാലും അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ആളുകൾ അത്യാവശ്യം മോശപ്പെട്ട റോഡിലൂടെയൊക്കെ ഓടിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് അത്യാവശ്യം ഓഫ് റോഡിന് കൊണ്ടുപോകാം. അവിടെ ആയിട്ടൊരു മിറർ നൽകിയിട്ടുണ്ട്. ഈ ഒരു മിറർ മാനുവലി കൺട്രോൾ ചെയ്യണം. ഹാർഡ് ടോപ്പാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ വേറെ മിററോ കാര്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. പിന്നെ ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് കണ്ടോ ഈ ലൈറ്റ് നൽകിയിട്ടുണ്ട്. സ്പീക്കറും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ആ ടോപ്പിലായിട്ട് നൽകിയിട്ടുള്ളത് കാണാം. അതും എന്തുകൊണ്ടാണെന്ന് അറിയാം, അത് ഞാൻ ഇനി കിടന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതെന്തിനാണെന്നുള്ളത്, സീറ്റിൻ്റെ സപ്പോർട്ട് നല്ല രസമുണ്ട്. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എടുത്ത് പറയേണ്ടത്. നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു സീറ്റിന്. ജസ്റ്റ് ഒന്ന് റിയർ സൈഡിലൂടെ കയറി ആ സ്പേസൊക്കെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ നിർത്താം. ഒന്ന് ഓട്ടിച്ചൂടെ നോക്കട്ടെ. ഈ ഒരു പോർഷനിൽ കൂടിയാണ് നമ്മൾ കയറേണ്ടത്. ഈ ഒരു സീറ്റ് മടക്കണം, ഫ്രണ്ടിലോട്ടാക്കുക, അതിനുശേഷം ഇതിലേക്കൂടെ കയറുക. അതൊരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഓക്കെയാണ്. പക്ഷേ കുറച്ച് പ്രായമായവർക്ക് എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. അമ്മ എൻ്റെ ബാഗാണ് അതങ്ങോട്ട് വെച്ചോട്ട്. അപ്പം ഈ ഒരു സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു കംഫർട്ടാണ് ഈ ഒരു സീറ്റ് ഇട്ടത്. അപ്പം മോശമല്ലാത്ത രീതിയിൽ ഇരിക്കാൻ, സ്പേസ് മോശമല്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സീറ്റ് സ്കൂപ്പ് രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. ഇപ്പം സ്പേസിൻ്റെ കാര്യത്തിൽ ഞാൻ ഓക്കെയാണ്. പിന്നെ 3 പേർക്കൊന്നും പുറകിൽ ഇരിക്കാൻ പറ്റില്ല, 2 പേർക്ക് നല്ല രീതിയിൽ ഇരിക്കാണ്ട് പറ്റും. ഈ ഒരു പോർഷനിലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പം ഒരു ഗ്ലാസ് ഏരിയ ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഗ്രാഫ് ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. നമുക്ക് പിടിച്ചൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെയൊക്കെ ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ മെറ്റീരിയലാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. ആ വേറെ കാര്യങ്ങളൊന്നും ഇവിടെ റിയേഴ്സെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനായിട്ടൊന്നും ഇല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഥാറിൻ്റെ ഉൾവശം. നേരത്തെ കാണിച്ചാണ് നമുക്ക് ജസ്റ്റ് ഈ ഒരു വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞതാണ് ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ കാര്യം. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഈ ഒരു ഡ്രൈവിംഗ് സമയത്ത് ഈ സീറ്റിൻ്റെ ഒരു കംഫർട്ട്, നല്ല രീതിയിലേക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു സീറ്റ്. നമ്മളത് പറയില്ല, വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒരു ഫീലെന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഈ ഒരു സീറ്റിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ എനിക്ക് തോന്നിയ കാര്യം ഇതിൻ്റെ സ്റ്റീറിംഗ് കുറച്ച് ഹാർഡാണ്. നേരത്തെ ഉള്ള 4x4 ആയാലും കുറച്ച് ഹാർഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റിയൽമി ഡ്രൈവിലേക്ക് വന്ന സമയത്ത് കുറച്ച് ഹാർഡായിട്ട് തന്നെയാണ് മഹേന്ദ്ര ചെയ്തിട്ടുള്ളത്. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. കാര്യം ഇതിനകത്ത് ലൈറ്റായിട്ടുള്ള സ്റ്റീറിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു സ്റ്റീറിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ ആപ്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ കമ്പനി നൽകിയിട്ടുള്ളത്. പിന്നെ അതിന് സീറ്റും പൊസിഷനും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു ഫീലുണ്ട് ഈ ഒരു വാഹനത്തിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത്.
റോഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. ചെറിയൊരു ഗ്ലാസ് ഏരിയ ആണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, പക്ഷെ അതിന്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഈ ഒരു ഡ്രൈവിംഗ് സമയത്ത് നമുക്ക് കിട്ടുന്നില്ല. രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. പെട്രോൾ എഞ്ചിലേക്ക് ഒരു സമയത്ത് നമുക്ക് ആ ഒരു പഴയ എഞ്ചിൻ തന്നെയാണ് ഇപ്പോഴും പെട്രോൾ യൂസ് ചെയ്തിട്ടുള്ളത്. 2000 CC പെട്രോൾ എഞ്ചിൻ വരുന്നത്, ഫോർ സിലിണ്ടർ ആണ്. ഇതിൽ 150 BHP അതുപോലെ 320 NM ടോർക്കുമാണ് പെട്രോളിൽ നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് നേരത്തെ അറിയാത്ത ഒരു കാര്യം തന്നെയാണ് പെട്രോൾ എഞ്ചിന്റെ കാര്യം. 13.4 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ആ ഒരു വേരിയന്റിന് മൈലേജ് കമ്പനി പറയുന്നുള്ളൂ. കാര്യം വേറൊന്നും കൊണ്ടല്ല, അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ ഈ ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു ടോർക്ക് നോക്കുമ്പോൾ തന്നെ ഏകദേശം 320 NM ടോർക്ക് ഈ ആ ഒരു വാഹന പെട്രോൾ എഞ്ചിന് കമ്പനി നൽകിയിട്ടുണ്ട്. ഇവർ ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ആൾ ന്യൂ D117 എഞ്ചിൻ എന്നാണ് അതിന് പറയുന്നത്. പുതിയൊരു പേരൊക്കെയാണ് ആ ഒരു എഞ്ചിന് ഇട്ടിട്ടുള്ളത്. പുതിയൊരു എഞ്ചിനാണ് ഈ ഒരു വാഹന, ഈ ഒരു എന്താ പറയാ, ഈ ഒരു റിയൽ വി ഡ്രൈവ് വാഹനത്തിന് നൽകിയിട്ടുള്ളതാണ് ആ ഒരു എഞ്ചിൻ ഓപ്ഷൻ. അതിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഫോർ സിലിണ്ടർ ആണ് എഞ്ചിൻ വരുന്നത്. 1500 CC ആണ് അതിന്റെ ഒരു എഞ്ചിൻ വരുന്നത്. 117 PS 300 NM ആണ് ആ വാഹനത്തിന്റെ ടോർക്ക് വരുന്നത്. ഏകദേശം ഒരു 17.2 km റേഞ്ചിൽ ആ ഒരു എഞ്ചിന് കമ്പനി മൈലേജ് അവകാശപ്പെടുന്നത്. അപ്പൊ മോശമല്ലാത്ത രീതിയിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമായിരിക്കും ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ. എന്നാലും ടോർക്കിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും, 300 NM ടോർക്ക് തന്നെ ആ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ആ പെർഫോമൻസിന് എത്ര മോശപ്പെട്ട കാര്യങ്ങൾ, അത്യാവശ്യം പെർഫോമൻസ് ആ ഒരു വാഹനത്തിൽ നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഒരു ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ ആണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൈലേജ് തന്നെ. ഏകദേശം 17.2 ആ ഒരു എഞ്ചിനാണ് കമ്പനി പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് നമുക്ക് ആ ഒരു എന്താ പറയുക ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തെ കുറിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. നല്ല രസമാണ് ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട്. രക്ഷയില്ല, റോഡ് പ്രസൻസ് ഒക്കെ ഭയങ്കരമാണ് ഈ ഒരു വാഹനം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ അത്യാവശ്യം ഒരു 10-12 lakh ബഡ്ജറ്റിലേക്ക് ഒരു വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്ക് സമീപിക്കാൻ പറ്റിയ ഒരു വേരിയന്റ് ആണ് നമ്മുടെ താറിന്റെ ഏറ്റവും പുതിയ RWD, അതായത് റിയൽ വീൽ ഡ്രൈവ്. അപ്പം അതിന്റെ രണ്ട് വേരിയന്റ് ഉണ്ട്, ബേസ് മോഡലും വരുന്നുണ്ട്. അത്യാവശ്യമെങ്കിൽ ബേസ് മോഡൽ ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ചുകൂടി പൈസ കൊടുത്ത് അടുത്തൊരു ഈ ഒരു വേരിയന്റിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു വാഹനത്തെ കുറിച്ച് പറയാനായിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.